ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമീസ് മോഡേൺ ആർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫാബ്രിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഞാനൊരു പൗഡർ എടുത്തിട്ടുണ്ട്, ഇത്തിരി പൗഡർ മതി. പിന്നെ ഒരു പശ എടുത്തിട്ടുണ്ട്, കുറച്ച് പശ മതി കേട്ടോ. പിന്നെ സ്കെച്ച് പെന്നിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ബാക്കിലുള്ള ഈ ഒരു സ്കെച്ച്, അത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതിലേക്കാണ് നമ്മൾ കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് പൗഡർ ആക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പൗഡർ ആക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് പൗഡർ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പശയാക്കാം. ഓക്കെ, ഇതാ പശയാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പശയാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു മൂന്നോ നാലോ തുള്ളി വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. ഓക്കെ, ഒരു മൂന്നോ നാലോ തുള്ളി വെള്ളം ഞാൻ ആക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആക്കിയാലോ. ഇത്രയും ഞാൻ വെള്ളം ആക്കുന്നുള്ളൂ. അതിനുശേഷം ഞാനിത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തൊരു ടൂത്ത് പിക്കാണ്. നിങ്ങൾക്ക് ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സ്ഡ് ആക്കി കൊടുക്കുക. നല്ലോണം എല്ലാം കൂടി ചേരുന്ന രീതിയിൽ വേണം ആക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പരുവായിട്ട് വരും. ആ പൗഡറിൻ്റെ ആ ഒരു ഇതൊക്കെ പോക്കി നല്ലൊരു രീതിയിലാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ആ ഒരു സ്കെച്ചിൻ്റെ കളർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ പിസ്ത പച്ച ആയതുകൊണ്ട് അത്രയ്ക്ക് നിറമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ എത്രത്തോളം ഒട്ടിക്കുന്നോ അത്രത്തോളം നിറം വരും. നിങ്ങൾക്ക് പിസ്ത പച്ചയല്ല വേണ്ടെങ്കിൽ പിസ്ത പച്ച അല്ലാണ്ട് യൂസ് ചെയ്യും. എനിക്ക് പിസ്ത പച്ച ഒരു അടിപൊളി കളറായിട്ട് തോന്നി, അതുകൊണ്ടാണ് അപ്പോഴാണ് നമ്മുടെ കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ തന്നെ ചെയ്യാം, ഇഷ്ടമുള്ള കളർ വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് പെയിൻറ്റടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അഭിപ്രായമായിരിക്കും കിട്ടുന്നത്. നല്ലൊരു ഗമ്മൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തന്നെ കിട്ടും ഫാബ്രിക് പെയിൻറ്റ്. പട്ടി പോലെ ഒരു ഫാബ്രിക് പെയിൻറ്റ് വീഡിയോ ആയിട്ട് നമ്മളിന്ന് വന്നു അല്ലേ. ഓക്കെ, ബൈ ബൈ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.